ട്രെയിനുകളിലെ പരിശോധനയും സുരക്ഷയും കർശനമാക്കുമെന്ന് റെയിൽവേ അറിയിച്ചു. വിനോദിന്റെ കുടുംബത്തിന് ധനസഹായം ഉൾപ്പെടെ നൽകുമെന്നും റെയിൽവേ. സൂരജ് സജിയുടെ തൃശ്ശൂരിൽ നിന്നും വിവരങ്ങളുമായി സൂരജ്. ഇന്ന് വൈകുന്നേരം 7 മണിയോട് കൂടിയാണ് ഒരു വാർത്ത പുറത്തുവരുന്നത്. ടി വിനോദ് കണ്ണനെ അതിദാരുണമായി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് യാത്രികൻ കൊലപ്പെടുത്തുന്നു. എന്താണ് S11 കമ്പാർട്ട്മെന്റിൽ ഇന്ന് സംഭവിച്ചത്? ഈ വാർത്തയുടെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സൂരജ്? അരുണ്യ, എന്തായാലും പ്രതിയെ തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. നമ്മളിപ്പോൾ നിൽക്കുന്നതും തൃശൂർ റെയിൽവേ പോലീസ് സ്റ്റേഷനിലാണ്. എനിക്ക് പിന്നിൽ അവിടെ ആ 2-3 പേർ നിൽക്കുന്നതിന് സമീപത്തായിട്ട് തന്നെ പ്രതിയെ ഈ പോലീസ് സ്റ്റേഷനകത്തേക്ക് എത്തിച്ച് അവിടെ ഇരുത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതിയെ ഇങ്ങോട്ട് എത്തിച്ചു. ഇനിയിപ്പോൾ വിശദമായ ചോദ്യം ചെയ്യലിലേക്ക് അടക്കം പോലീസ് കടക്കും. അതോടൊപ്പം തന്നെ ഈ കേസിലെ നിർണായകമായ ഒരു ദൃക്സാക്ഷിയുണ്ട്. ആ ദൃക്സാക്ഷിയും രാജേഷും നിലവിൽ ഈ സ്റ്റേഷനിലാണുള്ളത്. രാജേഷിന്റെ അടുത്ത് പ്രാഥമികമായുള്ള വിവരങ്ങളെല്ലാം പോലീസ് തേടി. അല്പസമയത്തിനകം ഈ രാജേഷിന്റെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടിയും പൂർത്തിയാകും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് പോലീസ് കടക്കുക. അതോടൊപ്പം തന്നെ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളും അല്പസമയത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കും. നിലവിൽ ഈ അപകടം നടന്ന അല്ലെങ്കിൽ ഈ മരണം നടന്ന ഈ ട്രാക്കിലാണ് ഇപ്പോഴും മൃതദേഹമുള്ളത്. അത് വെളപ്പായ റെയിൽവേ മേൽപ്പാലത്തിന് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം നടന്നത്. അവിടെയാണ് ഈ മൃതദേഹം ഇപ്പോഴും ഉള്ളത്. അല്പസമയത്തിനകം ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി മൃതദേഹവും അവിടെ നിന്ന് മാറ്റാനുള്ള നടപടികളിലേക്ക് പോലീസ് കടക്കുകയാണ്. എന്തായാലും വൈകുന്നേരം 6 മണിയോടുകൂടി ഇവിടെ നിന്നാണ് ഈ പ്രതി രാജേഷ് ഈ ട്രെയിനിൽ കയറുന്നത്. അല്ല, ക്ഷമിക്കണം, ഈ പ്രതി ഇവിടെ നിന്ന് ഈ ട്രെയിനിലേക്ക് കയറുന്നത്. അതിനുശേഷം പ്രതി രജനീകാന്ത് ഈ ടിക്കറ്റ് എടുക്കാതെ S11 കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനിടയിലാണ് മുളങ്കുന്നത്തുകാവ് റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ച ഈ എത്തുന്നതിന് തൊട്ട് മുൻപ് TT ടിക്കറ്റ് പരിശോധനയുമായി എത്തുന്നു. ആ സമയത്ത് അവിടെ എത്തുന്നു, ടിക്കറ്റ് ഉണ്ടോ എന്ന് രജനീകാന്തിനോട് ചോദിക്കുന്നു. പക്ഷേ ടിക്കറ്റ് ഉണ്ടായിരുന്നില്ല. പിഴ ഈടാക്കാൻ തീരുമാനിക്കുന്നു. പിഴ നൽകണം എന്നാവശ്യപ്പെട്ടതോടുകൂടിയാണ് വലിയ രീതിയിൽ ബഹളം വയ്ക്കുകയും തൊട്ടു പിന്നാലെ ഈ TT തള്ളിയിടുന്ന നടപടികളിലേക്ക് ഈ രജനീകാന്ത് പോയത്. പക്ഷേ ഈ തള്ളിയിടുന്ന സമയത്ത് ഈ വാതിലിലെ കമ്പിയിൽ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി വിനോദ് ശ്രമം നടത്തിയെങ്കിലും ആ ശ്രമം വിഫലമായി. തൊട്ടു പിന്നാലെ ഈ ട്രാക്കിലേക്ക് വീഴുകയായിരുന്നു. ഈ ട്രാക്കിൽ വീണ് ഏറെ നേരം, അതായത് ഒരു 100 മീറ്ററോളം ദൂരം ഇദ്ദേഹം ഈ ഇഴഞ്ഞു നീങ്ങിയതായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് റെയിൽവേ പോലീസ് വ്യക്തമാക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ബാഗും ഡയറിയും മൊബൈൽ ഫോണും എല്ലാം ഈ ട്രാക്കിൽ 100 മീറ്റർ നീളത്തിൽ ഇങ്ങനെ ചിതറിക്കിടക്കുകയാണ് പല ഭാഗങ്ങളിലായി. ഇദ്ദേഹം അടുത്ത ട്രാക്കിന് സമീപത്തേക്ക് വീഴുന്നു. ആ സമയത്താണ് വിനോദ് വീണ ട്രാക്കിലേക്ക് മറ്റൊരു ട്രെയിൻ വരുന്നു. ആ ട്രെയിനും ഈ വിനോദിന്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് റെയിൽവേ പോലീസ് സ്ഥിരീകരിക്കുന്നത്. അങ്ങനെയും ഇദ്ദേഹത്തിന്റെ, അതായത് വിനോദിന്റെ ശരീരം അടക്കം ചിന്നിച്ചിതറി പോകുന്ന നിലയിലേക്ക് പോവുകയായിരുന്നു. എന്തായാലും ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികളെല്ലാം തന്നെ അല്പസമയത്തിനകം പൂർത്തിയാക്കും. അത് പൂർത്തിയാക്കിയതിനു ശേഷം ഈ ഇങ്ങോട്ടേക്ക്, അതായത് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനുള്ള നടപടികളിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്തായാലും മഞ്ഞുമൽ സ്വദേശിയാണ് ഈ മരിച്ച വിനോദ്. ഏറെക്കാലമായി ഈ മാളയിലായിരുന്നു താമസം. അടുത്ത കാലത്താണ് ഈ മഞ്ഞുമലയിൽ പുതിയ വീട് വെച്ച് അങ്ങോട്ടേക്ക് താമസം മാറുന്നത്. ഏറെ ആഗ്രഹിച്ച് വാങ്ങിയ വീട്. ആ വീട്ടിൽ അധിക നാൾ താമസിക്കാതെ അല്ലെങ്കിൽ ആ ആഗ്രഹം സഫലമാകാതെയാണ് വിനോദ് വിടവാങ്ങുന്നത് എന്നുള്ളതാണ് ഈ സഹപ്രവർത്തകരടക്കം പറയുന്നത്. ഇദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത TTമാരുമായെല്ലാം നമ്മൾ സംസാരിച്ചിരുന്നു. ഈ തൃശ്ശൂർ ഇറങ്ങിയ ഒരു TT ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ യാത്ര പറഞ്ഞ്, അതായത് ചിരിക്കുന്ന മുഖത്തോടുകൂടി യാത്ര പറഞ്ഞാണ് വിനോദുമായി മടങ്ങിയത്. 1.5 മണിക്കൂർ കഴിഞ്ഞിട്ടില്ല അതിനുള്ളിൽ ഈ വാർത്ത എത്തുന്നു. ആ നടുക്കത്തിൽ തന്നെയാണ് സഹപ്രവർത്തകരുള്ളത്. ഇവിടെ ഉണ്ടായിരുന്നത് ഈ ട്രെയിനിൽ ഇദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്ത വനിതാ സഹപ്രവർത്തകയുമായും അവരുടെ കുടുംബവുമായെല്ലാം നമ്മൾ സംസാരിച്ചു. അതിൻ്റെ നടുക്കത്തിൽ തന്നെയാണ് ഈ വനിത TT ഉൾപ്പെടെയുള്ളവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് വിവരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് ഈ ട്രെയിനിൽ ഒപ്പം ഉണ്ടായിരുന്നവരിൽ പലരുമുള്ളത്. ഈ സംഭവം വിളിച്ചറിയിക്കുന്നതും ഈ ട്രെയിനിലെ ഒരു യാത്രക്കാരൻ തന്നെയാണ് എന്നുള്ളതാണ് പോലീസും വ്യക്തമാക്കുന്നത്. അങ്ങനെ പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക്, റെയിൽവേ പോലീസിൻ്റെ കൺട്രോൾ റൂമിലേക്ക് ഒരു കോൾ എത്തുന്നു. അങ്ങനെയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. ഇവർ കൈമാറിയ, റെയിൽവേ പോലീസ് കൈമാറിയ വിവരപ്രകാരമാണ് ലോക്കൽ പോലീസ് അടക്കം അങ്ങോട്ടേക്ക് എത്തുന്നത്. പക്ഷേ ആ സമയത്തേക്ക് ഈ മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഈ പോലീസ് എത്തി, കൂടുതൽ പോലീസ് എത്തി. ഈ ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായിക്കൊണ്ടാണ് പിന്നീട് ഈ ശരീരഭാഗങ്ങളെല്ലാം തന്നെ അവിടെ നിന്ന് ശേഖരിച്ച് ഇപ്പോൾ ഈ ഇൻക്വസ്റ്റ് നടപടിയുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും നാടിനെ നടുക്കിയ ദാരുണമായ സംഭവം, അതിലെ മുഖ്യപ്രതിയെ ഈ പാലക്കാട് നിന്ന്, ആ കേസിലെ പ്രതിയെ പാലക്കാട് നിന്നാണ് പിടികൂടുന്നത്. പാലക്കാട് പിടികൂടി പ്രാഥമികമായി രജനീകാന്തിനോട് കാര്യങ്ങൾ ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ ടിക്കറ്റ് സംബന്ധിച്ച് തർക്കമുണ്ടായിരുന്നു. അതിൽ താൻ പിഴ കൊടുത്തതിന് ശേഷവും പിന്നീട് തർക്കം തുടർന്നതിനെ തുടർന്നാണ് ഈ ഇദ്ദേഹത്തെ തള്ളിയിട്ടതെന്ന തരത്തിലായിരുന്നു പ്രാഥമികമായി മൊഴി നൽകിയത്. പക്ഷേ അദ്ദേഹം മദ്യലഹരിയിലായിരുന്നു ഈ പ്രതി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പ്രാഥമികമായ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അതിനുശേഷം ഈ പ്രതിയുടെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കിയതിനു ശേഷമാണ് പാലക്കാട്ട് നിന്നുള്ള റെയിൽവേ പോലീസിന്റെ സംഘം ഇപ്പോൾ പ്രതിയെ എനിക്ക് പിന്നിൽ കാണുന്ന ഈ തൃശൂർ
റെയിൽവേ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്ക് അല്പസമയത്തിനകം പോലീസ് കടക്കും. അതിനുശേഷമായിരിക്കും സ്റ്റേഷനിൽ നിന്നുമാണ് സൂരജ് സജീവ് വിവരങ്ങൾ നൽകുന്നത്. ഇന്ന് വൈകുന്നേരം 7 മണിയോടുകൂടിയാണ് സംഭവം. പാട്ന സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് TT വിനോദ് കണ്ണനെ യാത്രികൻ ഒഡീഷ സ്വദേശിയായ പ്രതി തള്ളിയിട്ട് ട്രെയിനിൽ നിന്ന് കൊലപ്പെടുത്തുന്നത്. സംഭവത്തിന്റെ സ്ഥിതിഗതികൾ റെയിൽവേ പരിശോധിച്ചു വരികയാണ്. പ്രതി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്.